പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിനെ ആശുപത്രിയിൽ ചോദ്യം ചെയ്യാമെന്ന് വിജിലൻസ്. ലേക്ഷോറിൽ തന്നെ ചികിത്സ തുടരാമെന്നും വിജിലൻസ് കോടതിയിൽ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് മാറ്റണമെന്ന അപേക്ഷ വിജിലൻസ് പിൻവലിച്ചു. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലേക്ഷോറിലെ സൗകര്യമില്ലെന്ന് ഡി എം ഒ റിപ്പോർട്ട് നൽകി. ഇബ്രാഹിംകുഞ്ഞിന് ഗുരുതരമായ രോഗമാണെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ടോം കുര്യാക്കോസ് ചേരുകയാണ് വിവരങ്ങളുമായി. ടോം, ഈ ചോദ്യം ചെയ്യൽ ആശുപത്രിയിൽ തന്നെ നടപ്പാക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വിജിലൻസും എത്തിയോ? ഹസൻ, പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയിലും വിധി പറയാനിരിക്കുകയാണ് തൊട്ട് മുൻപ് വിജിലൻസ് നിലപാട് മാറ്റിയിരിക്കുന്നത്. കാരണം നേരത്തെ വിജിലൻസ് ആവശ്യപ്പെട്ട കാര്യം ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ്. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിലവിൽ ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇബ്രാഹിം കുഞ്ഞിനെ ലേക്ഷോറിൽ നിന്നും മാറ്റണമെന്ന, സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും നേരത്തെ വിജിലൻസ് കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഉൾപ്പെടെ മോശമാണെന്ന്, വളരെ ഗുരുതരമായ ആരോഗ്യസ്ഥിതിയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് വിജിലൻസ് നിലപാട് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യമില്ല, അദ്ദേഹത്തിന് ലേക്ഷോർ ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരാം. മാത്രമല്ല ആശുപത്രിയിൽ എത്തി ചോദ്യം ചെയ്യാനുള്ള അവസരം നൽകണമെന്നാണ് കോടതിക്ക് മുൻപാകെ ഇപ്പോൾ വിജിലൻസ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതായത് രണ്ട് ദിവസമെങ്കിലും ചോദ്യം ചെയ്യാനുള്ള അവസരം നൽകണമെന്നാണ് വിജിലൻസിന്റെ ആവശ്യം. ഇന്നലെ ഇത് സംബന്ധിച്ച് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറോട് കോടതി റിപ്പോർട്ട് ആരാഞ്ഞിരുന്നു, വിശദീകരണം തേടിയിരുന്നു. അതായത് സർക്കാർ ആശുപത്രി ലേക്ഷോറിൽ നിന്ന് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ടോ എന്ന് മെഡിക്കൽ ഓഫീസറോട്, ജില്ലാ മെഡിക്കൽ ഓഫീസറോട് കോടതി ആരാഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിലപാട് വ്യക്തമാക്കി. കൊച്ചിൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലേക്ഷോറിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യമില്ല, പക്ഷേ ഒരു ചികിത്സാ സൗകര്യമില്ല, അതുകൊണ്ട് തന്നെ ലേക്ഷോറിൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുമ്പോൾ അതാണ് നല്ലത് എന്ന ഒരു രീതിയിലാണ് മെഡിക്കൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അസ്ഥികൾ, മജ്ജ എന്നിവയെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ മൈലോമ ക്യാൻസർ ബാധിച്ച ഇബ്രാഹിം കുഞ്ഞ് പലവട്ടം കീമോതെറാപ്പിക്ക് ഉൾപ്പെടെ വിധേയനായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കസ്റ്റഡിയിൽ വിട്ടു നൽകിയാലോ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയാലോ അണുബാധയ്ക്ക് സാധ്യതയുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വിജിലൻസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ ലേക്ഷോർ ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്യാം, അതിനുള്ള അനുമതി നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി വിധി പറയും. ഹർഷൻ, ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ നൽകിയത്.